നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അന്തരിച്ച സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് പകരം നിലവിലെ പി ബിയിൽ ഒരാൾക്ക് ജനറൽ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല നൽകാൻ തീരുമാനമായി കേന്ദ്രതലത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കളിൽ ഏറ്റവും മുതിർന്ന അംഗം ബൃന്ദ എന്നാൽ ഈ വിഷയത്തിൽ കേരള ഘടകം എടുക്കുന്ന നിലപാട് നിർണായകമാകും ബൃന്ദ കേരളത്തിന് താല്പര്യമില്ല സി പി എമ്മിൽ കൂടുതൽ പിടിമുറുക്കണമെന്ന ആഗ്രഹം കേരള ഘടകത്തിനുണ്ട് നിലവിൽ സി പി എമ്മിന് ഭരണമുള്ളത് കേരളത്തിൽ മാത്രമാണ് പ്രായപരിധി നിബന്ധന അനുസരിച്ചാണെങ്കിൽ ബൃന്ദാക്കാരായിട്ട് അടുത്ത സമ്മേളനത്തിൽ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഒഴിയണം എം എ ബേബി എ വിജയരാഘവൻ എന്നിവരുടെ പേരുകളും ചർച്ച ചെയ്തേക്കും പ്രായപരിധിയിൽ ബൃന്ദയ്ക്ക് ഇളവ് കൊടുക്കില്ല എന്നും പറയുന്നുണ്ട് അതായത് അടുത്ത സമ്മേളനത്തോടെ ബൃന്ദയ്ക്ക് സി പി എം ഉന്നത നേതൃത്വത്തിൽ നിന്ന് മാറേണ്ടി വരും കേരള ഇപ്പോൾ ചില പൊട്ടിത്തെറികളുണ്ട് ഇതും തീരുമാനത്തെ സ്വാധീനിക്കും അതുകൊണ്ട് തന്നെ കേരളത്തിന് പുറത്ത് നിന്നൊരു നേതാവ് ജനറൽ സെക്രട്ടറി ആകാനും സാധ്യത ഏറെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മനസ്സ് ഇനിയും വ്യക്തമല്ല ബേബിയെക്കാൾ വിജയരാഘവനോടായിരുന്നു പിണറായിക്ക് മുമ്പ് താല്പര്യം ഇ പി ജയരാജനെ പോലും അവഗണിച്ചാണ് വിജയരാഘവന് പി ബിയിലേക്ക് അവസരം നൽകിയത് എന്നാൽ അൻവറിന്റെ ആരോപണങ്ങൾ ചിത്രം മാറ്റിമറിച്ചു എന്നാൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് വിജയരാഘവനെയാണ് പിന്തുണയ്ക്കുന്നത് ഈ ഭിന്നത സി പി എം ജനറൽ സെക്രട്ടറി നിശ്ചയിക്കുന്നതിൽ നിർണായകമാകും കേരളത്തിലെ നേതാക്കൾക്കിടയിൽ പൊതുധാരണ രൂപപ്പെടുത്തുവാനും സാധ്യതയുണ്ട് ദേശീയതലത്തിൽ സി പി എമ്മിന് പഴയ കരുത്തുന്നില്ല എന്നിട്ടും യെച്ചൂരിയുടെ വ്യക്തിപ്രഭാവത്തിലായിരുന്നു സി പി എം മുന്നോട്ടു പോയിരുന്നത് എല്ലാ ദേശീയ രാഷ്ട്രീയ പാർട്ടികളും യെച്ചൂരിക്ക് അർഹിച്ച അംഗീകാരം നൽകുകയും ചെയ്തു യെച്ചൂരിയുടെ മരണത്തോടെ പകരക്കാരനായി എത്തുന്ന ആൾക്ക് ഈ കരുത്തുണ്ടാകില്ല ഇതും സി പി എമ്മിനെ വലയ്ക്കുന്നുണ്ട് ദേശീയതലത്തിൽ തലയെടുപ്പുള്ള നേതാവിനെ കണ്ടെത്താൻ സി പി എമ്മിന് ഇനി കഴിയുമോ എന്ന ചർച്ചയും സജീവമാണ് മുഹമ്മദ് സലീം എം എ ബേബി എ വിജയരാഘവൻ എന്നിവരുടെ പേരുകൾ നേതൃത്വത്തിന് മുന്നിലുണ്ട് ഈ മാസം അവസാനം ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഈ കാര്യം ചർച്ച ചെയ്യുമെന്നാണ് സൂചന കേരളത്തിലെ പൊട്ടിത്തെറി പ്രശ്നങ്ങൾ സലീമിനെ ജനറൽ സെക്രട്ടറി സെക്രട്ടറിയാക്കുമെന്ന് കരുതുന്നവരുണ്ട് മുഖ്യമന്ത്രി പിണറായിയുടെ മനസ്സ് ഇതിൽ നിർണായകമാകും ഇന്നലെ അന്തരിച്ച സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം ഇന്ന് പൊതുദർശനത്തിന് വയ്ക്കും വൈകിട്ട് ആറു മണിക്ക് അദ്ദേഹത്തിൻ്റെ ഡൽഹി വസന്ത് കുഞ്ചിലുള്ള വസതിയിലാണ് മൃതദേഹം പൊതുവ് വൈകിട്ട് ആറു മണിക്ക് അദ്ദേഹത്തിൻ്റെ ഡൽഹി വസന്ത് കുഞ്ചിലുള്ള വസതിയിലാണ് മൃതദേഹം പൊതുദർശനത്തിന് വെക്കുക